അപ്പം എല്ലാവർക്കും ബ്യൂട്ടി വിങ്സിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഇപ്പൊ നമ്മളൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ കുത നോക്ക് ഫുൾ റെഡി ഫുൾ ഓണായി ഇപ്പൊ ഉറക്കത്തിൽ നിന്ന് എണീറ്റതേ ഉള്ളൂ കേട്ടോ. ആരെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ് എല്ലാം ഇവള് പറഞ്ഞു പറഞ്ഞു. എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെ ടി എം സി ദേവുവിന്റെ ആണ്. ദേവുവിന്റെ ബർത്ത്ഡേക്ക് നമ്മളിതാ പോവാൻ പോവാണ്. നമ്മളെ ബർത്ത്ഡേ അപ്പൊ നമ്മളെ പീക്കുവിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ അവര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഇപ്പൊ നമ്മളും നമ്മളെ കൂടെ നമ്മളിപ്പോ വെയിറ്റ് ചെയ്യാണ്. ഒരു ഒരു അറിയായിരിക്കും അതും എന്റെ ഡെലിവറി റൂംമേറ്റ് ആണ് ജിത്തു മാളൂസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്തായാലും അവന്റെ എല്ലാ ഇവരെല്ലാരും ഒരു മാസം എല്ലാ ഫെബ്രുവരി മാസം ജനിച്ച പിള്ളേരാണ് കേട്ടോ. അപ്പൊ എന്തായാലും അവരെ ബർത്ത്ഡേയും കഴിഞ്ഞായിരുന്നു. നമ്മളിപ്പോ നമുക്ക് അറിയാൻ പോലെ അവരെ ബർത്ത്ഡേ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ ആ കൊച്ചിന്റെ ബർത്ത്ഡേ. അപ്പം അവരും ഉണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മള് നേരെ എവിടെയാണ് പോകുന്നത്? പോത്തങ്കോട്. ഓ പോത്തങ്കോട് എവിടെയാണ് പോണ സ്ഥലത്തിന്റെ വീട്ടിൽ പോകുന്നു. പോത്തങ്കോടാണ്, പോത്തങ്കോട് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. വീട്ടിൽ വെച്ചാണ് അവര് ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ ആഘോഷിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ ഗൈസ്, നമ്മളിതാ അവരാ ടി എൽ സിയുടെ വീടെത്തി. അപ്പം ദാ നമ്മളെ കൂട്ടുള്ളവരെ കണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് ഫംഗ്ഷൻ എല്ലാം നമുക്ക് കാത്തേറിയിട്ട് കാണാം. നമ്മൾ കേറാൻ പോകുന്നതേ ഉള്ളു കേട്ടാ. ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞെന്നാണ് തോന്നണം. സമയം കഴിഞ്ഞിട്ടാണ് വന്നിരുന്നത്. എന്റെ ഒരു ദേവുന്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. ദേവുടെ ഉണ്ട് കേട്ടോ. ഇതാണ് ദേവു. ഗൈസ് നമ്മളെ ക്യാമറ തോപ്പിക്കാൻ വേറൊരു ക്യാമറ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മൾ വീണ്ടും ഫ്രണ്ടിലെടുത്ത് വെച്ചിരിക്കണം. നമ്മളത് അവിടെ നിന്ന് എടുക്കണം. നാല് ചുറ്റും ക്യാമറ ഇതിന്റെ അന്തം വിട്ടു നോക്കണേ മക്കളെ. എന്താണേ മൊത്തം ക്യാമറ, അവിടുന്നും ക്യാമറ, ഇവിടുന്നും ക്യാമറ. എല്ലായിടവും ക്യാമറയാണ് കേട്ടോ. നിനക്ക് എന്താണ് എന്നെ കുറിച്ച് പറയാനുള്ളത്? ഹായ് ഹായ് ഹായ്. അങ്ങനെ പീക്കു എന്താ പീക്കു പീക്കു അങ്ങനെ ഇതാണ് സ്റ്റേജ്. നമ്മൾ നേരത്തെ എത്തിയോണ്ട് കേക്ക് കട്ട് ചെയ്യാൻ പോണതേ ഉള്ളൂ. ഇതാണ് സ്റ്റേജ് ഡെക്കറേഷൻ. പീക്കുന് പ്രായമുള്ള പിള്ളേരെ നോട്ടുള്ളൂ. ആ അവളെ കാണിച്ച ചെലപ്പോ പറ്റുമല്ലോ അനക്കു. പീക്കു ആ കണ്ണ് ലോക്കായി. വന്നു പപ്പട ഇങ്ങ് പിടിച്ചു വായണ്ട. രണ്ട് ചേട്ടനും ഒരു അനിയത്തി. ഇത് അവളെ വലിയ പീസ് തന്നെ എടുത്തല്ലേ. ഹലോ എല്ലാരും വീട്ടിൽ പോയപ്പോഴത്തേക്ക് ാണ് ഇത്. ഇത് പിള്ളേരെ മേളമാണ്. ഇതാ ഒരുന്ന് താ നിക്കണ്, ഒന്ന് താ നിക്കണ്, ഒന്ന് തോ നിക്കണ്, ഒന്ന് തോ നിക്കണ്. ഇവിടാ പിള്ളേരെ മേ ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. ആ പീക്കുവിന് നോട്ടമുള്ളതൊന്ന് കിട്ടി. പീക്കുവിന് ഏത് വേണോ ഏത് വേണോ ചോയ്സ് ചെയ്യാം. പീക്കുവിനുള്ള കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞ് പീക്കു ഇനി ഒതുങ്ങും. ആ മക്കളെ ദേവിനെ കാണാൻ ഇല്ലല്ല. ദേവിനെ ഇങ്ങ് വിളി. മാളു മാളു ദേവിനെ വിളിച്ചൊന്ന് കൂട്. പീക്കുവിന്റെ നോട്ടം തോ അവിടെ അവിടെ ആളുണ്ട്. ദേവു ഇങ്ങ് വാ ദേവു. ഇത് ഇതൊക്കെയാണ് സ്റ്റേജ് ഡെക്കറേഷൻ കേട്ടോ. നമ്മള് സംഭവം നേരത്തെ ആയതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യാൻ പോണതേ ഉള്ളൂ. കുറച്ചും കൂടെ കഴിയും കട്ട് ചെയ്യേ. അടുത്ത ബർത്ത്ഡേക്ക് നമുക്ക് കേക്ക് കട്ടിങ് കാണിച്ചു തരാൻ പറ്റും. ദേവുവിനെ എടുക്കാൻ പോയി.
ഇല്ല ഇല്ല വരണില്ല ദേവ് വരണില്ല അപ്പം കൊടുക്കണില്ല അയ്യോ തേഞ്ഞു ഓടി ഇങ്ങോട്ട് മിസ് മിസ്സായി സംഭവം നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ദേവന് ഇവിടെ കൊണ്ടുവിടുമ്പോ മൂന്നുപേരും കൂടെ ഉള്ളൊരു ഇന്ററാക്ഷൻ അതാണ് നമ്മുടെ പ്ലാൻ ഒന്നും കൂടെ പോടി ഒന്നും കൂടെ പോയി ഇപ്പൊ വരും ഇപ്പൊ വരും നമ്മള് വിചാരിച്ച പോലെ തട്ടില് മൂന്നുപേരെയും കിട്ടി ദേക്കോ ആ ഗുഡ് ഗുഡ് ആദ്യം കണ്ടാലും കാണാത്ത പോലെ നടിക്കണം പയ്യെ പയ്യെ കരുക്കൾ നീക്കാവൂ ഒന്നറിയാത്തോ കുഴപ്പമില്ല അങ്ങനെതാ കളിയെല്ലാം കഴിഞ്ഞ് പിള്ളേര് വിശന്ന് അങ്ങനെ ചോറ് കഴിക്കാൻ തോടെ ചോറല്ല എന്താണ് കഴിക്കുന്നതാണ് ബിരിയാണിയാ ഇരിക്കുന്താ മോളെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അവന്താ പൊളിയായിട്ട് കഴിക്കണ കണ്ടാ ഇത് കണ്ട് പടിയടാ ഇരിക്കുന്നു പപ്പടം ചവിട്ടി അങ്ങനെതാ കഴിക്കാൻ ഫ്രൈഡ് റൈസ് ആണ് ഫ്രൈഡ് റൈസ് പപ്പടം എല്ലാം ഉണ്ട് സംഭവം നമ്മൾ ലേറ്റ് ആയി പോയി ഫംഗ്ഷൻ എത്തിയപ്പം 6 മണിക്ക് കേക്ക് ഫസ്റ്റ് എത്തിയത് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു പോയി എല്ലാരും ഉണ്ട് ഓക്കെ ഓക്കെ അല്ലേ മോളു ചേട്ട ഇവിടെ കഴിക്കാനുള്ള എല്ലാവരുടെയും കൂടെ കഴിച്ചിട്ട് ചേട്ടതായിരിക്കാണ് ഇനി ഇവിടെ ആഹാരം ഇല്ല എന്നാണ് ചേട്ടാ പറയണത് എന്റെ പ്ലേറ്റ് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്നു മനസ്സിലായല്ല ചേട്ടാ രണ്ടാമത് വാങ്ങിച്ചു കേട്ടോ കേസ് ഞാൻ ഫസ്റ്റ് ഒറ്റ റഷ്യ വാങ്ങിച്ചോ കൊള്ളാം കേട്ടോ രണ്ടാമത് വാങ്ങിച്ച കൂടി പോയി അങ്ങനെ നമ്മളിതാ ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞ് അടുത്ത് എല്ലാരും കഴിച്ചു കഴിഞ്ഞ് ഇനി അടുത്ത് ഫോട്ടോയും കൂടെ എടുത്തിട്ട് പിരിയാം ഫോട്ടോ എടുത്ത് രണ്ടെണ്ണം അടിച്ച് പിരിയാം ഓക്കെ ആദ്യത്തെ അല്ല ഒരേ എക്സ്പ്രഷൻ ടീക്ക പറഞ്ഞോട് എങ്ങനെയാണെന്ന് ആദി ആദി ഇവിടെ ആദി ഇവിടെ ടീക്കുന്റെ കള്ള കരച്ചില്ലേ അത് ടീക്കു പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു ഹാപ്പിനെസ് ലവ് വേറെ ആർക്കും എഴുതാ ചേട്ടൻ സ്ഥലം കൊടുക്കൂലെന്നാണ് ഏട്ടൻ പറയുന്നത് ഓക്കെ
and ഇതാണ് ചേട്ടൻ എഴുതിയത് എന്താണ് എഴുതിയത് പോളി ഗേൾ വിഷ് യു ഓൾ ദി ഹാപ്പിനെസ് ലവ് ബ്യൂട്ടി പീക്കുന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയത് ദേവുന്റെ ഫോട്ടോ കണ്ടാണ് പീക്കുന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയത് ഫംഗ്ഷൻ ഡ്രോപ്പ് ചെയ്യാനുള്ള സ്ഥലത്തെത്തി എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ ഫംഗ്ഷൻ ഫസ്റ്റ് എത്തിയോണ്ട് എന്നും മിസ്സായില്ല കേക്ക് സഹിതം എല്ലാം ഒരുക്കി അവിടെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ തിരിച്ചവരെ എല്ലാം യാത്രയാക്കി കൊച്ചിനെ ഉറക്കിയിട്ടാണ് നമ്മൾ ഇങ്ങ് ഇറങ്ങിയത് അതുകൊണ്ട് എല്ലാ ഫംഗ്ഷനും നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് കാണാം ആ സബ്സ്ക്രൈബ് ചെയ്യാ പറഞ്ഞോ പറഞ്ഞോ എല്ലാരും ഒന്ന് എനർജി ആയിട്ട് പറഞ്ഞോടി എന്നല്ല ഒന്ന് നമ്മളെ ചാനൽ എല്ലാരും ഒന്ന് ഓക്കെ അത്രേ ഉള്ളൂ ഗൈസ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇതേപോലെ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും.